വാർത്തകൾ തുടരുന്നു. ഷെയ്ൻ നിഗത്തിനെതിരെ നിർമ്മാതാക്കൾ നിയമ നടപടിയിലേക്ക്. രണ്ട് സിനിമകൾക്കായി മുടക്കിയ പണം ഷെയ്ൻ നൽകണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നും നിർമ്മാതാക്കൾ തീരുമാനിച്ചു. അതേസമയം ഷെയ്ൻ നിഗത്തെ ഇതര ഭാഷാ ചിത്രങ്ങളിലും സഹകരിപ്പിക്കരുത് എന്ന് ഫിലിം ചേംബർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദക്ഷിണേന്ത്യൻ ഫിലിം ചേംബറിന് കേരള ഫിലിം ചേംബർ കത്ത് നൽകി. വിവരങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ, ഈ നിർമ്മാതാക്കൾ കൂടുതൽ കടുപ്പിക്കുകയാണോ കാര്യങ്ങൾ? ഇനി ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിൽ അവരെത്തിയിട്ടുണ്ടോ? ചർച്ചകൾക്കുള്ള അവസാന സാധ്യതയും നിർമ്മാതാക്കൾ തള്ളിക്കളയുന്നില്ല. അതേസമയം കഴിഞ്ഞ ദിവസം അമ്മയുടെയും അതോടൊപ്പം തന്നെ ചക്കയുടെയും പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. ഷെയ്നുമായി അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ചർച്ച നടത്തിയത്. ഈ ചർച്ച തുടരുന്നതിനിടെയാണ് നിർമ്മാതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രകോപനപരമായ രീതിയിലുള്ള ഒരു പ്രസ്താവന ഷെയ്ൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി വേഗത്തിൽ ചർച്ച വേണ്ട എന്ന നിലപാടാണ് ഉള്ളത്. എന്നാൽ ഇതിങ്ങനെ തുടരുന്നതിനോടും നിർമ്മാതാക്കൾക്ക് താല്പര്യമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഷെയ്നെ സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഫലമായി തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുന്നതിന് ഇപ്പോൾ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 19-ന് ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 3 ചിത്രങ്ങളാണ് ഷെയ്നുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ റെയിൽ, അതോടൊപ്പം തന്നെ കുർബാനി എന്നിവയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു. ഇത് നിന്നത് മൂലം ഏകദേശം 7 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തുക ഷെയ്നിന്ന് ഈടാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സിനിമയുടെ മലയാള ചിത്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ വിക്രം ഉൾപ്പെടെ ചേർന്ന് മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത ദിവസം തുടങ്ങാനിരിക്കുകയായിരുന്നു. എന്നാൽ ഷെയ്ൻ അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിനുള്ള നീക്കവും തടയിടാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം കേരള ഫിലിം ചേംബറിന് കത്ത് നൽകിയത്. കേരള ഫിലിം ചേംബർ ഇപ്പോൾ ദക്ഷിണ ഫിലിം ചേംബറിന്, ഇത് ദക്ഷിണേന്ത്യ ഫിലിം ചേംബറിന് ഈ കത്ത് കൈമാറിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ